ഉറപ്പായും സംസ്ഥാനം സുപ്രീം കോടതിയുടെ അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമ ന്യൂസിനോട് പറയുകയും ചെയ്തു. സുപ്രീം കോടതിക്കും കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് പരീക്ഷ കോടതി റദ്ദാക്കാതിരുന്നത്. വിധി അനുകൂലമെങ്കിൽ സ്കൂൾ തുറക്കുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പ്ലസ് വൺ പരീക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുന്നു. ഈ സുപ്രീം കോടതി ഈ പരീക്ഷ സ്റ്റേ ചെയ്തപ്പോൾ പറഞ്ഞത് കോവിഡ് വലിയ രീതി രൂക്ഷമാണ് എന്നൊരു കാരണമാണല്ലോ, അങ്ങനെയല്ല എന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? കേരളത്തിൽ എസ് എൽ സി പരീക്ഷ നടത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. ഇതിനേക്കാൾ രൂക്ഷമായ കോവിഡ് പ്രശ്നങ്ങൾ നിലനിന്ന അവസരത്തിലാണ് ആ പരീക്ഷ നടത്തിയത്. ബോർഡ് പരീക്ഷ ഇന്ത്യയിൽ നടത്തിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ബോർഡ് പരീക്ഷകൾ നടത്താത്ത സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം മാർക്കും ഇല്ല, ഗ്രേഡും ഇല്ല, പ്രൊമോഷൻ മാത്രമാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പരീക്ഷ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ചോദ്യപേപ്പർ തയ്യാറാക്കി സ്കൂളുകളിൽ എത്തിച്ചു കഴിഞ്ഞു. അധ്യാപകരെ പരീക്ഷ നടത്തിപ്പിന് വേണ്ടി ചുമതല കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. സ്കൂൾ തുറക്കുന്ന അടക്കം അതിനെ ആശ്രയിച്ച് മാത്രമേ തീരുമാനിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഇപ്പോൾ വിധി എതിരാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ ഒരു അടുത്ത നടപടിയിലേക്ക് നമ്മൾ കടക്കുക? വിധി അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അനുകൂലമാണെങ്കിൽ എതിരാണെങ്കിൽ എന്നതിലേ പറയാൻ പറ്റില്ല. വിധി വന്നതിന് ശേഷം ആ വിധി പഠിച്ച ശേഷം മനസ്സിലാക്കിയ ശേഷം അതിനാവശ്യമായ നടപടി സ്വീകരിക്കും. വിധി അനുകൂലമാകുമെന്നൊരു കുറച്ച് പ്രതീക്ഷ സർക്കാരിനുണ്ടല്ലോ. അല്ല, ഇപ്പോൾ സർക്കാർ ആ പ്രതീക്ഷയോടുകൂടിയാണല്ലോ അതിൻ്റെ വിശദ വിവരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയും കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യമാണ്. അതുകൊണ്ടാണല്ലോ ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റേ നൽകിയിട്ട് വിശദ വിവരം ആരാഞ്ഞത്. അതല്ലെങ്കിൽ റദ്ദ് ചെയ്യാമായിരുന്നല്ലോ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ. എന്തായാലും കോടതിക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ കാര്യങ്ങൾ കോടതി ധരിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവസാനമായി ഈ സുപ്രീം കോടതി വിധി അനുസരിച്ചായിരിക്കുമല്ലോ സ്കൂൾ തുറക്കുന്ന കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും. ഇപ്പോൾ തന്നെ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുകൂല വിധി വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴായിരിക്കും സ്കൂൾ തുറക്കുക? അത്ര ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? സിലബസ് വരെ നടക്കുന്നുണ്ട്. അധ്യാപകർക്കുള്ള വാക്സിനേഷൻ നന്നായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പം കോവിഡിൻ്റെ വ്യാപനം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മുഖ്യമന്ത്രി ഗവൺമെൻറ് വേണ്ടി പ്രഖ്യാപിക്കുന്നതിനനുസരിച്ച് എന്തായാലും സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്തുള്ളിൽ നല്ല വൻ തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിലും സുപ്രീം കോടതി വിധിക്കായി സർക്കാർ കാത്തിരിക്കുകയാണ്. വിധി അനുകൂലമാണെങ്കിൽ എത്രയും വേഗം സ്കൂൾ തുറക്കാനുള്ള നീക്കത്തിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് അടക്കം പോകുന്നത്. തിരുവനന്തപുരത്തു നിന്നും സജികുമാറിനൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.